ഹായ് ഹലോ, നമസ്കാരം ഡിയേഴ്സ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഒരു കിഡിലെ ഫുൾ ചിക്കൻ്റെ റെസിപ്പിയാണ്. കണ്ടില്ലേ, നല്ല മൊരിഞ്ഞ് നല്ല സെറ്റപ്പായിട്ടിരിപ്പുണ്ട്. അപ്പോൾ നമുക്കിതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കിയിട്ട് വരാം. ഒരു പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇനി ഇത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. കടയിൽ നിന്ന് വാങ്ങിച്ച മുളക് പൊടി ആയതുകൊണ്ടാണ് 1/2 ടേബിൾ സ്പൂൺ ചേർത്ത്. ഭയങ്കര എരിവാണ്, അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ കൂടുതൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇപ്പോൾ ഇതാ നന്നായിട്ട് പൊടികളൊക്കെ മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടീസ്പൂൺ ഗരം മസാല. അപ്പോഴത്തേക്ക് നമുക്ക് ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്യാം കേട്ടോ. ഇനി ഇതാ ഒരു ബൗളെടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഈ മസാല ചൂടാക്കി ഇട്ട് കൊടുക്കാം. കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം. ഇനി അതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, ഒരു ചെറിയ പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത്, കുറച്ച് കറിവേപ്പില ചെറുതായിട്ട് അരിഞ്ഞത്, ഒരു ചെറിയ സവോള ചെറുതായിട്ട് അരിഞ്ഞത്, പിന്നെ നാരങ്ങാനീര് ചേർക്കാം. 2 ടേബിൾ സ്പൂൺ നാരങ്ങാനീര് എടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടി കൈകൊണ്ട് തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. 1 കിലോ ചിക്കന് വേണ്ടിയിട്ടുള്ള മസാലകളാണ് ഈ പറഞ്ഞിരിക്കുന്നതെല്ലാം. ഇത്തിരി കൂടി നനവ് കിട്ടാൻ വേണ്ടിയിട്ട് ഇത്തിരി വെള്ളം കൂടി ചേർത്ത് കൊടുക്കുകയാണ്. ഒരു 1 ടേബിൾ സ്പൂണോളം വെള്ളം ചേർത്തിട്ടുള്ളൂ. പിന്നെ ലെമൺ ജ്യൂസ് കയ്യിലില്ലാത്തവർക്ക് വിനെഗർ ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. അങ്ങനെ നമ്മുടെ മസാല റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ചിക്കനിലേക്ക് തേച്ച് കൊടുക്കാം. ഇതാണ് ഞാൻ എടുത്തിരിക്കുന്നത് ചിക്കൻ. ഒരു ഫുൾ ചിക്കനാണ്, 1 കിലോയുടെ ചിക്കനാണ് കേട്ടോ. അപ്പോൾ ചിക്കൻ്റെ ഈ സൈഡൊക്കെ ഒന്ന് വരഞ്ഞു കൊടുത്തിട്ടുണ്ട്. മസാലയൊക്കെ ഉള്ളിലോട്ട് നന്നായിട്ട് പിടിക്കണ്ടേ. എന്നിട്ട് മസാല ഇതിൻ്റെ എല്ലാ പാട്ടിലോട്ടും നല്ലോണം തേച്ച് കൊടുക്കാം. ഇതൊക്കെ നമ്മൾ തലേ ദിവസം തന്നെ മാരിനേറ്റ് ചെയ്ത് ഫ്രിഡ്ജിൽ വെച്ചിരിക്കുന്ന കേട്ടോ നല്ലത്. അപ്പോൾ പിറ്റേന്ന് എടുക്കുമ്പോൾ നമുക്ക് നന്നായിട്ട് മസാലയൊക്കെ നല്ലോണം പിടിച്ച് കിട്ടും. അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നതെങ്കിൽ താഴെ കാണുന്ന റെഡ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേരെ കേട്ടോ. അപ്പോൾ ബെലൈക്കൺ വരും, അതിൽ ഓൾ നോട്ടിഫിക്കേഷൻ കൂടി കൊടുക്കാൻ മറക്കരുത്. അങ്ങനെതാ നമ്മുടെ ചിക്കൻ മസാലയൊക്കെ പരട്ടി നല്ല സുന്ദരനായി വന്നിട്ടുണ്ട്. മസാല അകത്തും പുറത്തും എല്ലാം നല്ലപോലെ തേച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ചെറിയൊരു പണിയും കൂടി ഉള്ളൂ ഇതിൽ. നമുക്കിതിൻ്റെ കാലൊക്കെ ഒന്ന് പിടിച്ച് കെട്ടി വെക്കണം. ഞാനിതിൽ ടൂത്ത് പിക്ക് എടുക്കുന്നില്ല. ഇതാ ഈ കാലിൻ്റെ ഒരു പാർട്ട് ഒടിഞ്ഞിരിപ്പുണ്ടായിരുന്നു, അപ്പോൾ അതിൽ നിന്നൊരു എല്ല് പുറത്ത് വന്നിട്ടുണ്ട്. അത് മറ്റേ ലെഗിൻ്റെ ആ സൈഡിൽ കൂടെ അങ്ങ് കുത്തിക്കെട്ടി വെച്ച് കൊടുക്കാം കേട്ടോ. ഇനി ഒരു നൂല് വെച്ചിട്ടൊന്ന് ടൈറ്റായിട്ടൊന്ന് കെട്ടി വെച്ച് കൊടുക്കാം. ഇങ്ങനെ ചെയ്താൽ മതി, കാല് നന്നായിട്ട് ഇങ്ങനെ ഇരുന്നോളും, വിട്ടു പോകുമൊന്നുമില്ല. ഇതാ കണ്ടോ, നല്ല ടൈറ്റായിട്ട് കെട്ടി വെച്ചിട്ടുണ്ട്. അങ്ങനെ ഇതാ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്, ചിക്കൻ റെഡി ആയിട്ടുണ്ട്. ഇത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് മാരിനേറ്റ് ചെയ്യാം. മിനിമം 2 മണിക്കൂർ എങ്കിലും വെച്ചിട്ട് ചെയ്യണം കേട്ടോ. ഇനി കുക്ക് ചെയ്യുന്നതിന് വേണ്ടത് ഒരു കുക്കറാണ്. കുക്കറിലേക്ക് 1-2 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ച് കൊടുക്കാം കേട്ടോ. ഇതിൽ നിന്ന് വെള്ളം ഇറങ്ങും എങ്കിലും നമ്മൾ ഇത്തിരി ഒന്ന് അടിയിൽ ഒഴിച്ചു കൊടുക്കണം, ഇല്ലെങ്കിൽ ആ ഒരു പോർഷൻ ഇച്ചിരി ഒരു കരിഞ്ഞു വരും. ബാക്കിയുള്ള മസാലകൾ നമുക്ക് ചിക്കനിലേക്ക് തേച്ച് കൊടുക്കാം. പിന്നെ ചിക്കൻ്റെ ബ്രസ്റ്റ് പാർട്ട് താഴോട്ട് വരുന്ന പോലെ വേണം വെച്ച് കൊടുക്കാൻ. ഇനി ഇത് 2-3 വിസിൽ വരുന്ന വരെ നമുക്ക് വേവിക്കാം. ഓരോരുത്തരുടെയും കുക്കറിനനുസരിച്ച് ചെറിയ വ്യത്യാസമൊക്കെ വരും കേട്ടോ. ഇനി ഒരു ജീനിച്ചട്ടി വെച്ചിട്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി പൊടിപൊടിയായിട്ട് അരിഞ്ഞതും 1/2 ടേബിൾ സ്പൂൺ ഇഞ്ചി പൊടിപൊടിയായിട്ട് അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കാം. ഈ എണ്ണയിൽ കിടന്ന വെളുത്തുള്ളി ഇങ്ങനെ മൂപ്പിച്ചെടുക്കുമ്പോൾ നല്ലൊരു ഫ്ലേവർ കിട്ടും കേട്ടോ ഇതിന്, നല്ലൊരു ടേസ്റ്റുമാണ് അതിന്. അത് അത്യാവശ്യം നന്നായിട്ടൊന്ന് മൂത്ത് വരുമ്പോഴത്തേക്കും സവോള ഇട്ട് കൊടുക്കാം. ഒരു വലിയ സവോള, ചെറുതാണെങ്കിൽ 2 സവോള. എന്നിട്ട് കുറച്ച് ഉപ്പ് കൂടി ചേർത്തിട്ടൊന്ന് വഴറ്റിയെടുക്കാം. സവോളയിലെ വെള്ളമൊക്കെ അത്യാവശ്യം ഒന്ന് പോയി കഴിയുമ്പോഴത്തേക്കും നമുക്ക് കുറച്ച് കറിവേപ്പിലയും 1 ടീസ്പൂൺ കുരുമുളക് ഇട്ട് കൊടുക്കാം. കുരുമുളക് ഇട്ട് കൊടുക്കുന്നത് ഹോൾ കുരുമുളകാണേ. ഇത് ഹോൾ കുരുമുളക് ഉണ്ടെങ്കിൽ ഇങ്ങനെ തന്നെ ഇട്ട് കൊടുക്കുക കേട്ടോ. അതില്ലാത്തവർ മാത്രം കുരുമുളക് പൊടി ചേർത്താൽ മതി. കുരുമുളക് പൊടിയാണ് ചേർക്കുന്നതെങ്കിൽ ഇപ്പോൾ ചേർക്കേണ്ട, ലാസ്റ്റ് ചേർത്താൽ മതി. ഇതിലെ പൊടിയൊക്കെ ഒന്ന് കരിഞ്ഞു പോകും. ഇതേപോലെ മുഴുവൻ കുരുമുളക് ഇടുന്നതായിരിക്കും നല്ല ടേസ്റ്റ്. അപ്പോൾ നമ്മുടെ ചിക്കൻ ദാ റെഡി ആയിട്ടുണ്ട്. ഞാനൊരു 3 വിസിൽ കേൾപ്പിച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഓഫ് ചെയ്ത് വെച്ചിട്ട് പ്രഷർ പോയതിന് ശേഷം എടുത്തതാണ്. 1 വിസിൽ കേട്ടതിന് ശേഷം ഫ്ലെയിം ഒന്ന് കുറച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇപ്പോൾ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. കുറച്ച് വെള്ളമൊക്കെ അടിയിലുണ്ട്. ഞാൻ 2 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞായിരുന്നു ഒരുപാട് വെള്ളമൊന്നും ഇതിൽ നിന്ന് ഇറങ്ങി വരില്ലാന്ന് കണ്ടോ. കാരണം നമ്മൾ ഇത്രയും ഫ്ലെയിം കുറച്ചിട്ടുകൂടി വേവിക്കുന്ന സമയത്ത് വെള്ളമൊക്കെ കുറച്ച് വറ്റിപ്പോകും. സവോള നന്നായിട്ട് മൂത്ത് ഉണങ്ങി വന്നിട്ടുണ്ട്. ഇതേപോലെ തന്നെ ചെയ്തെടുക്കണം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുക്കാം. ഗരം മസാല ചേർത്ത് ജസ്റ്റ് ഒന്ന് ഇളക്കി എടുത്താൽ മതി. ഇത് നമുക്ക് ചിക്കൻ ഇതിലേക്ക് വെച്ച് കൊടുക്കണം. അതിന് വേണ്ടിയിട്ട് സവോളയൊക്കെ സൈഡിലോട്ടൊന്ന് മാറ്റി വയ്ക്കാം. എന്നിട്ട് ചിക്കൻ എടുത്ത് അതിൻ്റെ സെൻറ്ററിലോട്ട് വെച്ച് കൊടുക്കാം. ഇനി ആ സവോളയൊക്കെ എല്ലാം ചിക്കനിൽ ചുറ്റും നന്നായിട്ടൊന്ന് പരറ്റി വെച്ച് കൊടുക്കാം. എല്ലാം അതാ ഇതുപോലെ ഒന്ന് കോരിന്ന് വെച്ച് കൊടുത്താൽ മതി. ഇപ്പം എല്ലായിടത്തും നന്നായിട്ടായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ ആ ചിക്കൻ വേവിച്ച സ്റ്റോക്ക് ഉണ്ടല്ലോ, അത് ഇത്തിരി ഒഴിച്ചു കൊടുക്കാം. ഒരുപാടൊന്നും വേണ്ട, ഇത്തിരി മതി. കാരണം നമ്മൾ ഫ്ലെയിം കുറച്ചിട്ടിട്ട് ഇനി കുറേ നേരം ഇതിങ്ങനെ വെച്ചിട്ട് മുരിയിച്ചെടുക്കുന്നുണ്ട്.
അപ്പോൾ ഇത് അടിയിൽ പിടിച്ച് കരിഞ്ഞ് പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. പണിയെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇടയ്ക്കിടയ്ക്ക് ഇതൊന്ന് തിരിച്ച് മറിച്ച് വെച്ചു കൊടുത്ത് നല്ലോണമൊന്ന് മൊരീച്ചെടുത്താൽ മതി. ഇത് ശരിക്കും പറഞ്ഞാൽ എത്ര മൊരീച്ചെടുക്കുന്നോ അത്രയും ടേസ്റ്റ് കൂടല്ലോ കേട്ടോ. മൊരീച്ചെടുക്കാതെ കഴിക്കേണ്ടവർക്ക് അങ്ങനെ ചെയ്യാം, പക്ഷെ ഞാനെപ്പോഴും പ്രിഫർ ചെയ്യണത് ഇങ്ങനെയാണ്. ഇത് നല്ല ടേസ്റ്റിയാണ് ഇങ്ങനെ ചെയ്തെടുക്കുമ്പോൾ. ഇതേപോലെ ചുവട് കട്ടിയുള്ളൊരു പാത്രം എടുക്കുവാണെങ്കിൽ നല്ലതായിരിക്കും കേട്ടോ, അധികം അടി പിടിക്കുകയൊന്നുമില്ല. നോൺ സ്റ്റിക്ക് ആണെങ്കിൽ ഓക്കെയാണ്. അങ്ങനെ ഇത് ലോ ഫ്ലെയിമിൽ ഇട്ട് വെച്ചിട്ട് ഒരുപാട് നേരം വെച്ചിട്ട് അങ്ങ് മൊരീച്ചെടുക്കാം. ഇടയ്ക്ക് തിരിച്ച് മറിച്ച് ഇട്ട് കൊടുക്കുക, അത്രയും മാത്രമേ ഉള്ളൂ പണി. പിന്നെ ഇതിന് ചപ്പാത്തിയുടെ കഴിക്കാം, റൈസിൻ്റെ കൂടെ കഴിക്കാം, അല്ലെങ്കിൽ വെറുതെ കഴിക്കാം, ഹോമോസ് ഒക്കെ കൂട്ടിയിട്ട് കഴിക്കാം. അപ്പോൾ എപ്പോഴും ചിക്കനൊക്കെ ഉണ്ടാക്കുന്നതല്ലേ എല്ലാവരും, അപ്പോൾ ഈ രീതിയിലൊന്ന് ചെയ്ത് നോക്ക്. പിന്നെ ഇതുപോലെ ഫുള്ളായിട്ടിരിക്കുന്ന കാണുമ്പോൾ തന്നെ നമുക്കൊരു കഴിക്കാൻ തോന്നും അല്ലേ, എപ്പോഴും കാണുന്ന രീതിയല്ലല്ലോ ഒരു ഫുൾ ചിക്കൻ എന്നൊക്കെ വെച്ചാൽ നമുക്ക് അതിനോട് ഇൻട്രസ്റ്റ് തോന്നും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ ഒന്ന് അറിയിക്കണം, കമൻസിൽ ഇട്ടാൽ മതി കേട്ടോ. പിന്നെ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് തരണം. പിന്നെന്താ, അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തുതരാം കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിനടുത്തൊരു ബെല്ലൈക്കൺ വരും, അതിൽ ഓൾ ഓപ്ഷൻ കൂടി കൊടുത്തേക്കണം. ഓക്കെ, ഇനി വീണ്ടും വേറൊരു വീഡിയോയിലൂടെ കാണാം. താങ്ക് യു.